നമസ്കാരം. കഴിഞ്ഞ ദിവസം റിയാദിൽ നിന്ന് NAAയും അതേപോലെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും പിടികൂടി തിരുവനന്തപുരം വിമാനത്താവളം വഴി ഇന്ത്യയിൽ എത്തിച്ച കണ്ണൂർ സ്വദേശി ഷുഹൈബ് എന്ന ഭീകരവാദിയുടെ അറസ്റ്റ് ഭീകരപ്രവർത്തനങ്ങൾക്കും വിഘടനവാദ പ്രവർത്തനങ്ങൾക്കും എതിരെ കേന്ദ്ര ഏജൻസികൾ ഇന്ന് ഇന്ത്യയിൽ നടത്തുന്ന ധർമ്മയുദ്ധത്തിൽ ഒരു വലിയ കാൽവെപ്പായി, ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയി എന്ന വിവരമാണ് നമ്മൾക്ക് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. എന്തുകൊണ്ടാണ് ഷുഹൈബിന്റെ അറസ്റ്റ് ഇത്ര പ്രസക്തമാകുന്നത്, ഇത്ര പ്രാധാന്യമുള്ളതാകുന്നത്? ആരാണ് ഷുഹൈബ്? ആരാണ് ഷുഹൈബിന്റെ പിന്നിൽ? ഈ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഷുഹൈബ് ആരാണ് എന്നുള്ളത് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി 2008 ബാംഗ്ലൂർ സ്ഫോടനം മുതൽ തന്നെ 20 പേരോളം മരിച്ച ബംഗളൂരുവിലെ ആ സ്ഫോടന പരമ്പര മുതൽ ഷുഹൈബിനെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ കണ്ണൂർ സ്വദേശിയാണ്. തടിയന്റെവിട നസീർ എന്ന ഭീകരവാദിയുടെ കൂട്ടുകാരനായിരുന്നു. അതേപോലെ ഇവർ ഇരുവരും ഒരുമിച്ച് സിമിയിൽ പ്രവർത്തിച്ചിരുന്നു. അതേപോലെ ലഷ്കർ-ഇ-തൊയ്ബ പോലെയുള്ള സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷുഹൈബിന് അതിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നത്. ഷുഹൈബ് രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ട് കുറെ കാലം പാകിസ്ഥാനിലും പോയിരുന്നു. പാകിസ്ഥാനിൽ കല്യാണം കഴിച്ച് അവിടെ ബിസിനസ് നടത്തി വരികയായിരുന്നു. ഇയാളെയാണ് ഇപ്പോൾ റിയാദിൽ നിന്ന് വളരെ സാഹസികമായി കേന്ദ്ര ഏജൻസികൾ പിടികൂടിയിട്ടുള്ളത്. പക്ഷേ ഷുഹൈബിനെ പിടികൂടുന്ന സമയത്ത് പോലും കേന്ദ്ര ഏജൻസികൾക്ക് വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല ഇയാളുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച്, സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച്. പക്ഷെ നിരവധി ദിവസങ്ങളായി തുടരുന്ന ചോദ്യം ചെയ്യലിന്റെയും അന്വേഷണത്തിന്റെയും ഒക്കെ അവസാനം, അല്ലെങ്കിൽ അവസാനമായിട്ടില്ലെങ്കിലും തുടക്കത്തിൽ തന്നെ ഇയാളുടെ ബന്ധങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന സൂചനയനുസരിച്ച് ഇയാൾ ഖനാനി നെറ്റ്വർക്കിന്റെ ഇന്ത്യയിലെ പ്രധാന ഏജന്റാണ് എന്നുള്ളതാണ്. ഖനാനി നെറ്റ്വർക്ക് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും പലർക്കും പരിചിതമായ ഒരു പേരായിരിക്കില്ല. അൽതാഫ് ഖനാനി എന്നാണ് അയാളുടെ പേര്. അയാൾ ശരിക്കും ഒരു അധോലോക നായകനാണ്. അയാൾ ഇപ്പോൾ കഴിഞ്ഞ മാസം മാത്രമാണ് ജയിലിൽ US നിന്ന് ജയിൽ മോചിതനായതെങ്കിലും അയാൾ ജയിലിൽ കിടക്കുമ്പോഴും അയാളുടെ നെറ്റ്വർക്ക് വളരെ കാര്യമായി പ്രവർത്തിച്ചു. അൽതാഫ് ഖനാനി ഒരുപക്ഷെ സാധാരണക്കാർക്ക് പരിചിതമായ പേര് അല്ലെങ്കിൽ കൂടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അധമ ശക്തികൾക്കും വളരെ കൃത്യമായി അറിയാവുന്ന ഒരു പേരാണ് അൽതാഫ് ഖനാനിയുടേത്. അയാൾ പാകിസ്ഥാനി സ്വദേശിയാണ്. ഇയാൾ പ്രധാനമായിട്ടും ഒരു ഫണ്ടറാണ്. കള്ളപ്പണം പല രാജ്യങ്ങളിൽ നിന്നും പലയിടത്തേക്കും എത്തിക്കുകയും അതിന്റെ ക്രയവിക്രയം നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഭീകര സംഘടനകൾക്ക് നൽകുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഈ പാകിസ്ഥാനിയുടെ പ്രധാന ഉദ്ദേശം, അല്ലെങ്കിൽ പ്രധാന പ്രവർത്തന രീതി. ഇയാൾ അൽഖ്വയ്ദയ്ക്ക് മാത്രമല്ല, ജെയ്ഷെ-മുഹമ്മദിന്, കാശ്മീരിൽ ഈ പറഞ്ഞതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജെയ്ഷെ-മുഹമ്മദിനും ലഷ്കർ-ഇ-തൊയ്ബയ്ക്കും ഒക്കെ ഇയാൾ കൈയച്ച് സഹായം നൽകിയിരുന്നു എന്ന് മാത്രമല്ല, കറാച്ചിയിൽ താമസിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഫണ്ട് സമയത്ത് എത്തിച്ചു കൊടുക്കുന്ന ആള് മറ്റാരുമായിരുന്നില്ല, അൽതാഫ് ഖനാനിയായിരുന്നു. അൽതാഫ് ഖനാനിയെ അന്താരാഷ്ട്ര ഏജൻസികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇയാൾ റഷ്യയിൽ നിന്ന് ഫണ്ട് നിരവധി മോസ്കോ നെറ്റ്വർക്ക് എന്ന പേരിലുള്ള കടലാസ് കമ്പനികൾ വഴി ഇയാൾ ഫണ്ട് യൂറോപ്യൻ മാർക്കറ്റിൽ എത്തിച്ചതോടുകൂടിയാണ്. പക്ഷെ ഈ ഫണ്ടിങ്ങിന്റെയും ഇത്തരം പ്രവർത്തനങ്ങളുടെയും കള്ളപ്പണ പ്രവർത്തനങ്ങളുടെയും ഒക്കെ പിന്നിൽ ഇയാളുടെ യഥാർത്ഥ ഉദ്ദേശം ഭീകര സംഘടനകളെ സഹായിക്കുക എന്ന് തന്നെയായിരുന്നു. അങ്ങനെയുള്ള അൽതാഫ് ഖനാനിക്ക് ഇന്ത്യയിലും ചില വേരുകളുണ്ട്, ഇന്ത്യയിലും ചില ഇടപാടുകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണി, ഭീകര പ്രവർത്തനങ്ങൾക്ക് പണം എത്തിക്കുന്നതിലെ ഒരു കണ്ണി നമ്മളുടെ മലയാളി തന്നെയായ ഷുഹൈബാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് മാത്രമല്ല, ഖനാനിക്ക് മറ്റു ചില ബന്ധങ്ങളുണ്ട്. മലയാളികളായ ചില NRI ബിസിനസ്സുകാർ വഴിയും ഇയാൾ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2011 മുതലുള്ള ഇയാളുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളും അതേപോലെ അന്താരാഷ്ട്ര ഏജൻസികളും അന്വേഷിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കൂടുതൽ പേരുകൾ ഇതിലേക്ക് പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇയാളുടെ പ്രവർത്തനങ്ങളിലെ മറ്റൊരു കണ്ണിയായ ഷുഹൈബിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഷുഹൈബ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ താമസിച്ചുകൊണ്ടും റിയാദിൽ ഇടയ്ക്കിടയ്ക്ക് യാത്രയ്ക്ക് വന്നുകൊണ്ടും ഒക്കെ ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിലേക്ക് ഭീകര പ്രവർത്തനങ്ങൾക്കായി പണം എത്തിക്കുക എന്നുള്ളതാണ്. കാശ്മീരിലേക്കുള്ള പണം അല്ല ഇയാൾ എത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിവരം. കാശ്മീർ ഒഴിച്ചുള്ള മറ്റു പ്രദേശങ്ങളിലേക്കുള്ള ഭീകരപ്രവർത്തനത്തിനുള്ള പണമാണ് ഇയാൾ എത്തിച്ചിരുന്നത്. കാശ്മീരിൽ പണം എത്തിക്കാൻ ഖനാനിക്ക് മറ്റൊരു നെറ്റ്വർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾക്കും അതേപോലെ സ്ലീപ്പർ സെല്ലുകൾക്കും പണം എത്തിക്കുക എന്നുള്ള ദൗത്യമായിരുന്നു ഷുഹൈബിന്റേത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഷുഹൈബിന്റെ അറസ്റ്റോട് കൂടി ഒരു പക്ഷേ ഒരു വലിയ പരിധി വരെ, അതേപോലെ ഇപ്പോൾ നിയമങ്ങളും വളരെ കർക്കശമാണ്, അതുകൊണ്ട് വലിയൊരു പരിധിവരെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പണം, സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ ധർമ്മയുദ്ധത്തിൽ ഷുഹൈബിന്റെ അറസ്റ്റ് ഇത്രയേറെ പ്രസക്തമാകുന്നത്. എന്തായാലും ഇതിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷുഹൈബ് ഒരു മലയാളി തന്നെയാണ് എന്നുള്ളതാണ്. ഷുഹൈബിന്റെ അറസ്റ്റിൽ നിന്ന് നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാകുന്നത് ഷുഹൈബിനോടൊപ്പം ഒരു യുപിക്കാരൻ ഉണ്ടായിരുന്നെങ്കിലും അവരിൽ ഷുഹൈബിന് തന്നെയാണ് ഇതിന്റെ എല്ലാം ചുമതല എന്ന് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഷുഹൈബിന്റെ അറസ്റ്റോടുകൂടി ഭീകരവാദികൾക്കും വിഘടനവാദികൾക്കും രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവർക്കും നമ്മളുടെ ഈ കൊച്ചു കേരളം ഒരു സുരക്ഷിത താവളമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ അധികാരികൾ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ഇത് രാജ്യത്ത്, കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഒരു വലിയ സുരക്ഷാ ഭീഷണിയായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എത്രത്തോളം നടന്നിട്ടുണ്ട് ഈ കാലത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു മറുപടി കൊടുക്കാനാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിൽ അത്തരം ഒരു കാര്യമായ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ വിവരങ്ങൾ ഏകോപിപ്പിക്കലോ കേന്ദ്ര ഏജൻസികളുമായി ഉള്ള ഒരു ഏകോപനമോ ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അതുകൊണ്ട് തന്നെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം വിമാനത്താവളം വഴി പുറത്തു കൊണ്ടുവന്ന ശേഷം മാത്രമാണ് കേരള പോലീസ് പോലും ഈ അറസ്റ്റിനെ കുറിച്ച് അറിയുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെ പോലും ഞെട്ടിക്കാൻ കെൽപ്പുള്ള ഒരു വലിയ സാമ്പത്തിക ഇടപാടിന്റെ ഇങ്ങേയറ്റത്തെ ഒരു കണ്ണി തന്നെയാണ് ഷുഹൈബ് എന്ന ഈ കണ്ണൂരുകാരൻ. യുഎസിന്റെ ഒരു റെഗുലേറ്ററി ഏജൻസിയായ ഫിനാൻഷ്യൽ ക്രൈംസ് എൻഫോഴ്സ്മെന്റ് നെറ്റ്വർക്കിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. 2010 മുതൽ 2017 വരെ കള്ളപ്പണ ഇടപാടുകൾ നടന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണ ഇടപാടുകൾ നടന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിലേക്ക് ഈ കാലഘട്ടത്തിൽ 48.22 കോടി ഡോളറിന്റെ പണം വന്നു എന്ന്, 40.06 കോടി ഡോളറിന്റെ പണം ഇവിടുന്ന് പുറത്തേക്ക് പോയി എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതെല്ലാം കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടപാടുകൾ തന്നെയാണ് എന്ന് US റെഗുലേറ്ററി ഏജൻസി പറയുന്നില്ലെങ്കിലും ഈ ഇടപാടുകളെല്ലാം സംശയകരമാണ് എന്നാണ് ആ ഏജൻസിയുടെ കണ്ടെത്തൽ. ഇതിൽ നിരവധി ഇന്ത്യയിലെ ബാങ്കുകൾ, വലുതും ചെറുതുമായ നിരവധി ബാങ്കുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. എന്തായാലും ഇത്തരം ഇടപാടുകളുടെ ഗുണഫലം, അതിന്റെ ലാഭം അൽതാഫ് ഖനാനിയെ പോലുള്ള ഏജന്റുമാർ എത്തിക്കുന്നത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ മടിത്തട്ടിലേക്ക് തന്നെയാണ്. അതിൽ ഒരു പ്രധാന കണ്ണിയായ ഷുഹൈബ് എന്ന കണ്ണൂർക്കാരൻ, മുൻ സിമി പ്രവർത്തകനും ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തകനും ഒക്കെയായ ഷുഹൈബ് എന്ന കണ്ണൂർക്കാരനാണ് കേന്ദ്ര ഏജൻസികളുടെ പക്കൽ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പിടികൂടി ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റ് ഒരു ബ്രേക്ക് ത്രൂ ആണ് എന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഈ ഇടപാടുകൾ സംബന്ധിച്ച് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെയും പ്രതീക്ഷ. നമസ്കാരം.